പുതിയ കാർഷിക നിയമങ്ങളിൽ പ്രതിഷേധിച്ച കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ ഡൽഹിയിലേക്കുള്ള മാർച്ച് തടയാൻ പോലീസ്. ഡൽഹി ഹരിയാന അതിർത്തിയിൽ പോലീസ് വിന്യാസം വർദ്ധിപ്പിച്ചു. എന്നാൽ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറില്ലെന്ന നിലപാടിലാണ് കർഷക സംഘടനകൾ. കെ പി അഭിലാഷാണ് ചേരുന്നത്. അഭിലാഷ്, എങ്ങനെയാണ് സംഘടനകളുടെ പ്രതിഷേധം, സന്നാഹങ്ങൾ എങ്ങനെ? ഗോപികൃഷ്ണൻ, കഴിഞ്ഞ ദിവസം തന്നെ ഡൽഹി ചലോ എന്ന മാർച്ച് ആരംഭിച്ചിരുന്നു. കാരണം ഈ മാർച്ചിനായി പങ്കെടുക്കുന്നതിനു വേണ്ടി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ് മുതലായ സംസ്ഥാനങ്ങളിൽ നിന്നടക്കമുള്ളവരാണ് ഹരിയാനയിലേക്ക് കേന്ദ്രീകരിച്ചത്. ഹരിയാനയിൽ നിന്ന് ഈ കർഷകർ എല്ലാവരും കൂടി ഒരുമിച്ച് ഡൽഹിയിലെ ജന്തർ മന്ദറിലേക്ക് വരിക എന്നതായിരുന്നു പദ്ധതി. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ജന്തർ മന്ദറിലാണ്. സാധാരണ പ്രതിഷേധങ്ങൾ വരികയും ഇവിടേക്ക് പ്രതിഷേധക്കാർ എത്തി ഇവിടെ ഇരുന്നു കൊണ്ട് പ്രതിഷേധം നടത്തി പിരിഞ്ഞു പോവുകയുമാണ് ചെയ്യുക. നേരത്തെ പദ്ധതി അനുസരിച്ചാണെങ്കിൽ ഇന്ന് രാത്രിയോടുകൂടിയായിരുന്നു ഇവർ ഹരിയാനയിൽ നിന്ന് കിലോമീറ്ററുകൾ നീളുന്ന ജമ്മു ഡൽഹി ദേശീയപാതയിലൂടെ കടന്നു വരേണ്ടിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ, അതായത് പോലീസ് വിന്യാസത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, പ്രതിഷേധക്കാർക്ക് ഡൽഹിയിലേക്ക് വരുവാനുള്ള സാധ്യത പോലും വളരെ കുറവാണ് എന്നാണ്. കാരണം ഡൽഹി ഹരിയാന അതിർത്തിയിൽ ആയിരക്കണക്കിന് പോലീസ് ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിട്ടുള്ളത്. ജലപീരങ്കി അടക്കം പ്രയോഗിച്ചുകൊണ്ട് ഇവരെ, അതായത് പ്രതിഷേധക്കാരെ, ഇങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കാതിരിക്കുവാനുള്ള നീക്കം തന്നെയാണ് ഇപ്പോൾ ഹരിയാന പോലീസിൻ്റെയും അതോടൊപ്പം തന്നെ ഡൽഹി പോലീസിൻ്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിഷേധക്കാർ എത്ര സമയം ഈ അതിർത്തിയിൽ തുടരും, അതിനുശേഷം കർഷകർ ഡൽഹിയിലേക്ക് കടന്നു വരുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വരും മണിക്കൂറുകളിൽ മാത്രമാണ് അറിയാൻ സാധിക്കുക. എന്തായാലും കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി ജനക്കൂട്ടത്തെ തടയുമെന്ന ഒരു നിലപാട് നേരത്തെ തന്നെ പോലീസ് അധികൃതർ സ്വീകരിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ കർഷക നേതാക്കളെ കഴിഞ്ഞ ദിവസം തന്നെ ഹരിയാന പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തിരുന്നു. പക്ഷേ കർഷക നേതാക്കളെ അറസ്റ്റ് ചെയ്താലും പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് സംയുക്ത സമരസമിതി വ്യക്തമാക്കുകയും ചെയ്തതാണ്. പക്ഷേ ഇത്രയധികം പോലീസിനെ വിന്യസിച്ചുകൊണ്ട് അതിർത്തി പ്രദേശത്ത് ഈ പ്രതിഷേധക്കാരെ തടയുന്ന പശ്ചാത്തലത്തിൽ എത്രത്തോളം ഡൽഹിയിലേക്ക് പ്രതിഷേധം എത്തും എന്നതിൽ സംശയമുണ്ട്. ഒരു പക്ഷേ ഹരിയാന അതിർത്തിയിൽ, ഡൽഹി ഹരിയാന അതിർത്തിയിൽ തന്നെ പ്രതിഷേധക്കാർ തമ്പടിക്കുന്ന ഒരു സാഹചര്യമാണോ ഉണ്ടാവുക എന്നതും വ്യക്തമല്ല. എന്തായാലും പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ ഒരു ദിവസം ഈ പ്രതിഷേധത്തിൽ, അതായത് നാളെ വൈകിട്ടോടുകൂടി പ്രതിഷേധം അവസാനിപ്പിക്കുന്ന തരത്തിലാണ് ഈ പ്രതിഷേധക്കാർ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ളത്. അത്തരം സൗകര്യങ്ങളുമായി തന്നെ കൂടുതൽ വസ്ത്രങ്ങൾ കരുതി. നമുക്കറിയാം ഡൽഹിയിലെ കാലാവസ്ഥ ഇപ്പോൾ അതിശൈത്യമാണ്. രാത്രി സമയങ്ങളിൽ 10 ഡിഗ്രിക്ക് താഴെ പോലും തണുപ്പ് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള വസ്ത്രങ്ങളുമൊക്കെയായാണ് ഈ പ്രതിഷേധക്കാർ, സമരക്കാർ, കർഷകർ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുള്ളത്. എന്തായാലും പുതിയ കാർഷിക നയം പിൻവലിക്കുന്നതുവരെ ഈ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് കർഷകർ. അതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ചർച്ചകൾക്ക് കേന്ദ്ര സർക്കാർ തയ്യാറായിരുന്നു. എന്നാൽ ഈ ചർച്ചകളിലൊന്നും തന്നെ തീരുമാനമാകാത്ത സാഹചര്യമുണ്ട്. ദിവസങ്ങളോളം ട്രെയിനുകൾ അടക്കം തടഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കർഷകർ പോവുകയും ചെയ്തിരുന്നു. പിന്നീട് ആ സമരത്തിൽ നിന്ന് കർഷകർ പിന്മാറി. ഈ December 3 വീണ്ടും കർഷക സംഘടനകളുമായി കേന്ദ്ര സർക്കാർ ചർച്ച നടത്തുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ടായിരുന്നു ഡൽഹി ചലോ എന്ന പേര് 2 ദിവസത്തെ, പ്രധാനമായും ഹരിയാനയിൽ നിന്ന് ഡൽഹിയിലേക്ക് എത്തുന്ന തരത്തിൽ പ്രതിഷേധം ആസൂത്രണം ചെയ്തത്. പക്ഷേ അതിൻ്റെ ഭാഗമായി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള യാത്ര ഡൽഹിയിലേക്ക് ആരംഭിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും പ്രതിഷേധക്കാർ, കർഷകർ എല്ലാവരും ഇപ്പോൾ ഹരിയാന അതിർത്തിയിൽ തന്നെയാണ്. ഹരിയാന അതിർത്തിയിൽ പോലീസ് വലിയ തോതിൽ പ്രതിരോധം തീർത്തിരിക്കുകയാണ്. അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിൽ വിരുദ്ധ നയങ്ങൾക്കെതിരെ വിവിധ ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് ഭാഗികം. പല സംസ്ഥാനങ്ങളിലും വ്യവസായ മേഖലയുടെ പ്രവർത്തനം താളം തെറ്റി. തൊഴിൽ കോഡ് പിൻവലിക്കുക, തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിൽ ദിനം 200 ആക്കുക, വേതനം വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് 24 മണിക്കൂർ പണിമുടക്ക്. ബന്ദ് പ്രതീതിയിലാണ് കേരളത്തിൽ പണിമുടക്ക് പുരോഗമിക്കുന്നത്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് കെ പി അഭിലാഷും, തിരുവനന്തപുരത്ത് നിന്ന് വി എസ് അനുവും, കൊച്ചിയിൽ നിന്ന് ഡാനി പോളും, കോഴിക്കോട് നിന്ന് വിനേഷ് കുമാറുമാണ് ചേരുന്നത്. ആദ്യം ഡൽഹിയിലേക്ക് പോകാൻ തോന്നുന്നു അഭിലാഷാണ് ചേരുന്നത്. അഭിലാഷ്, നേരത്തെ കർഷക പ്രക്ഷോഭത്തിൻ്റെ കാര്യമാണ് അഭിലാഷ് പറഞ്ഞു നിർത്തിയത്. ഏതായാലും പണിമുടക്ക് അത് കേരളത്തെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ഡൽഹിയെ എങ്ങനെയാണ് നിലവിൽ? ഗോപികൃഷ്ണൻ, സാധാരണ നിലയിൽ ദേശീയ പണിമുടക്ക് ആഹ്വാനം ചെയ്താൽ പോലും ഡൽഹി പോലുള്ള പ്രദേശത്തെ ബാധിക്കാറില്ല. അതിൽ നിന്ന് കാര്യമായ മാറ്റം ഈ പണിമുടക്കിലും നമുക്ക് ദൃശ്യമാകുന്നില്ല. ഡൽഹിയിലെ ജനജീവിതം സാധാരണമായ തരത്തിൽ തന്നെയാണ്. പ്രത്യേകിച്ച് തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ ഡൽഹിയിലെ വിവിധ പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ വ്യാപൃതമായിക്കൊണ്ടിരിക്കുന്നു. നിർമ്മാണ തൊഴിലാളികൾ നിർമ്മാണ പ്രവൃത്തികൾ തുടരുന്നുണ്ട്. കട കമ്പോളങ്ങൾ രാവിലെ തന്നെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഓട്ടോ ടാക്സി തൊഴിലാളികൾ, ഓട്ടോ ടാക്സി സർവീസുകൾ വളരെ കൃത്യമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ
തന്നെ ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. ഡൽഹി മെട്രോയിൽ ചില നിയന്ത്രണങ്ങളുണ്ട്. അത് പക്ഷേ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കർഷക സമരവുമായി ബന്ധപ്പെട്ടാണ്, മറിച്ച് പണിമുടക്കുമായി ബന്ധപ്പെട്ടല്ല. ഈ കർഷകർ കൂട്ടമായി മെട്രോയിൽ കടന്നു വരുവാനുള്ള സാധ്യത കണക്കിലെടുത്ത് മെട്രോയ്ക്ക് മാത്രമാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. മറ്റെല്ലാ മേഖലകളും ബാങ്ക്, ഇൻഷുറൻസ്, അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനങ്ങൾ, കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവയെല്ലാം പഴയതുപോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഡൽഹിയെ ഈ സമരം ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല. പക്ഷേ വലിയ പ്രതിഷേധങ്ങൾ ഒക്കെ ഡൽഹിയിലെ ജീവനക്കാരുടെയും തൊഴിലാളികളുടെയും ഒക്കെ ഭാഗത്ത് നിന്നുണ്ട്. പ്രത്യേകിച്ച് തൊഴിൽ കോഡ് ഉൾപ്പെടെയുള്ളവ റദ്ദാക്കുക, തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കുക, 200 ദിവസമെങ്കിലും കുറഞ്ഞത് തൊഴിൽ ലഭിക്കുക, തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം വേതനം വർദ്ധിപ്പിക്കുക, പ്രതിമാസ വരുമാനം കുറഞ്ഞവർക്ക് കുറഞ്ഞത് 7500 രൂപയെങ്കിലും വരുമാനം ലഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു പണിമുടക്കാണ്. ആ പണിമുടക്കിനോട് പൊതുവെ ഐക്യദാർഢ്യമുണ്ടെങ്കിലും തൊഴിലിൽ നിന്ന് മാറി നിന്നുകൊണ്ടുള്ള ഒരു ഐക്യമല്ല ഇപ്പോൾ ഡൽഹിയിൽ നിന്നും തൊഴിലാളികളും മറ്റ് ജീവനക്കാരും ഉദ്യോഗസ്ഥരുമെല്ലാം നടത്തുന്നത്. യെസ്, അനു തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അനു, തിരുവനന്തപുരത്ത് എന്താണ് അവസ്ഥ? ഗോപി, ഇന്നലെ അതായത് അർദ്ധരാത്രിയോടെ ആരംഭിച്ച പണിമുടക്ക് ഇപ്പോഴും തുടരുകയാണ്. സംസ്ഥാനത്തിൻ്റെ ഒട്ടുമിക്ക എല്ലായിടങ്ങളിലും, പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരത്തിൽ രാവിലെ മുതൽ തന്നെ ശക്തമായ, അതായത് ഈ വാഹനങ്ങളൊന്നും വലിയ രീതിയിൽ ഓടാത്തൊരു സാഹചര്യം തന്നെയാണുള്ളത്. നമ്മൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കാലമാണ്, അതുകൊണ്ട് തന്നെ ഈ പണിമുടക്ക് ബാധിക്കാത്ത ഒരു വിഭാഗമുണ്ട്, അത് ഈ സ്ഥാനാർത്ഥികളാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ വട്ടിയൂർക്കാവ് വാർഡിലാണ്. അവിടെ ഈ സ്ഥാനാർത്ഥികൾ വോട്ടുപിടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ട് നമുക്ക് അവിടെ വിശേഷങ്ങൾ കൂടെ ഒന്നറിയാം. എങ്ങനെയുണ്ട് ഈ പണിമുടക്ക് ദിവസമാണ് വോട്ടിറങ്ങുന്നത്, എങ്ങനെയാണ്? നല്ല രീതിയിലുള്ള പ്രതികരണമാണ് ഇവിടുത്തെ ജനങ്ങളിൽ നിന്നും കിട്ടുന്നത്. മൊത്തത്തിൽ വിജയ പ്രതീക്ഷയാണ്, 100% വിജയമാണ് ഉറപ്പാക്കുന്നത്. ഈ പണിമുടക്ക് ദിവസമാണ്, അപ്പോൾ ഈ ആൾക്കാരൊക്കെ വീട്ടിലുണ്ടാവും. എങ്ങനെയാണ് രാവിലെ എത്ര മണിക്ക് തുടങ്ങി, എന്താണ് നിങ്ങളുടെ തെരഞ്ഞെടുപ്പ്? 7 മുതൽ തുടങ്ങിയിരുന്നു. എല്ലാവരും ഉറക്കത്തിലാണ് എങ്കിലും അവർ കണ്ട് നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് നൽകുന്നത്. ഇത് UDF സ്ഥാനാർത്ഥി ഹരിപ്രിയയാണ്. ഇത് കൂടാതെ നമുക്ക് തൊട്ടടുത്ത NDA സ്ഥാനാർത്ഥിയും കൂടെ ഉണ്ട്. നമുക്ക് അവരോട് കൂടെ ഈ വിശേഷങ്ങൾ ചോദിക്കാം. ഈ പണിമുടക്ക് ദിവസമാണ്, എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ പോകുന്നത്? തിരഞ്ഞെടുപ്പ് പ്രവർത്തനമൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. വളരെ നന്നായിട്ട് ഇന്ന് രാവിലെ നമ്മളെല്ലാം വർക്കിന് ഇറങ്ങിയിട്ടുണ്ട്. ഈ പണിമുടക്ക് ദിവസമാകുമ്പോൾ എല്ലാവരും വീട്ടിലൊക്കെ ഉണ്ടാവും, അവരൊക്കെ ചോദിക്കുന്നത് എങ്ങനെയാണ്, ഈ അവരെന്താ റെസ്പോൺസ് എങ്ങനെയാണ്? നല്ല രീതിയിലുള്ള റെസ്പോൺസാണ് നമുക്ക്, നമ്മൾ ഇന്ന് ഇറങ്ങിയെടുത്തെന്നൊക്കെ നമുക്ക് കിട്ടുന്നത്. എന്തായാലും ഈ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് നല്ലൊരു ദിവസമാണ് പണിമുടക്ക്. അതെ അതെ, ഇന്ന് പൊതുവെ എല്ലാവരും വീട്ടിലുണ്ട്, നല്ല അഭിപ്രായമാണ് പറയുന്നത്. ഇതാണ് സ്ഥാനാർത്ഥികളുടെ അഭിപ്രായം. ഇതാണ് കാരണം, ഈ പണിമുടക്കാണെങ്കിലും ഈ സ്ഥാനാർത്ഥികൾക്കോ അവരുടെ മറ്റു പ്രവർത്തകർക്കോ പണിമുടക്ക് ബാധിച്ചിട്ടില്ല. അവർ രാവിലെ മുതൽ തന്നെ ഈ വോട്ടുപിടുത്തവുമായി രംഗത്തുണ്ട്. മറ്റും ഈ ഗതാഗതം പൊതുവെ ജില്ലയിൽ കുറവാണെന്ന് തന്നെ പറയാൻ കഴിയും. പ്രത്യേകിച്ചും എല്ലായിടങ്ങളിലും പോലീസിൻ്റെ കനത്ത ജാഗ്രതയും തുടരുന്നുണ്ട്. വരുന്ന 12 മണിക്ക്, അർദ്ധരാത്രി 12 വരെ പണിമുടക്ക് പ്രമാണിച്ച് ശക്തമായ പോലീസ് കാവലാണ് ജില്ല ഉള്ളത്. ഗോപി ഇപ്പോൾ കൊച്ചിയിൽ നിന്നും ഡാനിയാണ് ചേരുന്നത്. ഡാനിയും തിരുവനന്തപുരത്ത്, കേരളത്തിൽ പലയിടങ്ങളിലും ഇപ്പോൾ ബന്ധന സമാനമായ അവസ്ഥയാണ്. കൊച്ചിയിൽ എന്താണ് സ്ഥിതി, വ്യവസായിക മേഖലകൾ എങ്ങനെയാണ്? ഗോപി, മധ്യ കേരളത്തിൽ പൊതുവെ പണിമുടക്ക് കാര്യമായ രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട്. പലയിടത്തും തന്നെയും എവിടെയും അനിഷ്ട സംഭവങ്ങൾ കാര്യമായി റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ കൂടിയും പണിമുടക്ക് കാര്യമായി തന്നെ ബാധിച്ച പ്രതിനിധിയാണ് ആദ്യ മണിക്കൂർ റിപ്പോർട്ടിലുള്ളത്. നമ്മൾ എറണാകുളത്തേക്ക് വരികയാണെങ്കിൽ സാധാരണ വ്യവസായ നഗരം, ഇത്തരം ഒരു പണിമുടക്കിൽ സ്വകാര്യ വാഹനങ്ങൾ കാര്യമായി തന്നെ റോഡിൽ ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇക്കുറി അതും വളരെ കുറവാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ ഷൺമുഖം റോഡിലാണിത്. ഷൺമുഖം റോഡിൽ നിരവധി വ്യാപാര സ്ഥാപനങ്ങളും അതോടൊപ്പം തന്നെ വാണിജ്യ കേന്ദ്രങ്ങളുമുണ്ട്. പക്ഷേ ഇതെല്ലാം തന്നെ നടഞ്ഞു കിടക്കുകയാണ്. രാവിലെ ഇതിപ്പോൾ പണിമുടക്കിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് വിവിധ ട്രേഡ് യൂണിയനുകളുടെ ആഭിമുഖ്യത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനം, അതിനുശേഷം ഇപ്പോൾ ഇവിടെ യോഗം ചേർന്ന് അതിന് ഉദ്ഘാടനം നടക്കുകയാണ്. പൊതുവെയും IT മേഖല ഉൾപ്പെടുന്ന മേഖലകളിൽ തന്നെ കാര്യമായ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. വ്യവസായ കേന്ദ്രമായ കാക്കനാട് വ്യവസായ കേന്ദ്രത്തിലും തൊഴിലാളികൾ ആരും തന്നെ എത്തിയില്ല. അതുകൊണ്ട് ഈ മേഖലകളിലെല്ലാം തന്നെ കാര്യമായ രീതിയിൽ പണിമുടക്ക് ബാധിച്ചിരിക്കുന്നു. രാവിലെ KSRTC 2 സർവീസുകൾ മാത്രമാണ് മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ച് നടത്തിയിരിക്കുന്നത്. കൂടുതൽ ജീവനക്കാരും പണിമുടക്കിൽ പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ സർവീസുകൾ നടത്താൻ സാധിക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൊച്ചി മെട്രോ സർവീസ് നടത്തുന്നുണ്ട്. കൊച്ചി മെട്രോ മാത്രമാണ് ഇപ്പോൾ ഒരു പൊതുഗതാഗത സംവിധാനം എന്ന രീതിയിലേക്ക് കൊച്ചി നഗരം കേന്ദ്രീകരിച്ചുള്ളത്. ബാക്കി മുഴുവൻ മേഖലയും, ടാക്സി, ഓട്ടോ ടാക്സി മേഖലയിലെല്ലാം തന്നെയും പണിമുടക്ക് കാര്യമായ രീതിയിൽ തന്നെ ബാധിച്ചിരിക്കുന്നു. ഗോപി. കോഴിക്കോട് നിന്ന് വിനേഷ് കുമാർ കൂടി ചേരുന്നു. വിനേഷ്, കോഴിക്കോട്ടെ അവസ്ഥ എന്താണ്? മലബാർ മേഖലയിലെ പൊതുവെ
ഗോപികൃഷ്ണൻ, ഇപ്പോൾ വിവിധ ട്രേഡ് യൂണിയൻ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള പ്രകടനം കോഴിക്കോട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബി എം എസ് ഒഴികെയുള്ള സംഘടനകൾ ആണ് ഇന്നത്തെ 24 മണിക്കൂർ പണിമുടക്കിൽ പങ്കെടുത്തിട്ടുള്ളത്. ആദ്യ പകുതി സമയം ഏറെക്കുറെ ആയിക്കൊണ്ടിരിക്കുന്നു. അതിൽ ഏറെക്കുറെ കോഴിക്കോട് നഗരം പൂർണ്ണമായി തന്നെ സ്തംഭിച്ചിരിക്കുകയാണ്. പക്ഷെ സ്വകാര്യ വാഹനങ്ങൾ ഇപ്പോഴും പതിവ് പോലെ തന്നെ നിരത്തിലുണ്ട്. സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണത്തിൽ കുറവുണ്ട് എങ്കിൽ പോലും സ്വകാര്യ വാഹനങ്ങൾ പരമാവധി നിരത്തിലിറങ്ങുന്നുണ്ട്. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞു കിടക്കുകയാണ്. ഹോട്ടലുകൾ പോലും തുറക്കുന്നില്ല. ഒറ്റപ്പെട്ട ചില മെഡിക്കൽ ഷോപ്പുകൾ മാത്രമാണ് കോഴിക്കോട് നഗരത്തിൽ ഇന്ന് തുറന്നിട്ടുള്ളത്. ബാക്കിയൊന്നും തന്നെ കാണാനില്ലാത്ത ഒരു കാഴ്ചയാണ്. നമുക്കറിയാം, സാധാരണ നിലയിൽ പണിമുടക്ക് പൂർണ്ണ അർത്ഥത്തിൽ ഒരു ഹർത്താലായി മാറാറുണ്ട്. അത് ആ ഒരു പ്രതീതി തന്നെയാണ് കോഴിക്കോട്ടുമുള്ള, കോഴിക്കോട് മാത്രമല്ല കോഴിക്കോടുമായി അടുത്തുള്ള മലബാറിലെ മറ്റ് ജില്ലകളിലെല്ലാം തന്നെ സമാനമായ ഒരു സ്ഥിതിയാണുള്ളത്. ഇതാണ് പണിമുടക്കിന്റെ കേരളത്തിലെ അവസ്ഥ. മറ്റു വാർത്തകളിലേക്ക്.